സർവശക്തനായ ദൈവം തൻ്റെ ജീവനും സർവമഹത്വങ്ങളും അപ്പമാക്കി മാറ്റിയതാണ് വിശുദ്ധ കുർബാന. ഈ തിരുവോസ്തിയിൽ അവിടുന്ന് മറഞ്ഞിരിക്കുന്നു. യെശയ്യാ 45:15. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഈ തിരുവോസ്തിയിൽ ജീവൻ നൽകുന്ന ഈശോയെ ദർശിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51. തിരുവോസ്തിയിൽ യേശുവിൻ്റെ തിരുമുഖം കണ്ട് നമുക്ക് ആരാധിക്കാം. 103-ാം സങ്കീർത്തനം 1-2 തിരുവാക്യങ്ങൾ. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ, അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ദൈവ തിരുമുൻപിൽ നിൽക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റെന്താണ് നമുക്ക് ഉയർത്തുവാൻ കഴിയുക? ഈ ജീവിതവും സർവ്വസൗഭാഗ്യങ്ങളും ദൈവത്തിൻ്റെതാണ്. ദൈവമേ, ഈ ജീവിതകാലം അത്രയും ഞാൻ സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും നീ നൽകിയ അനുഗ്രഹത്തോളം എത്തുകയില്ല. എങ്കിലും ദൈവമേ, ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായ ഒരുവൻ നീ മാത്രമാകയാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതം തന്നെ ഒരു സ്തുതിയായി മാറട്ടെ. മത്തായി 2:9 മുതൽ 11 വരെ വാക്യങ്ങൾ. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഈ ജീവിതവും സർവസ്വവും ദൈവത്തിൻ്റെ ദാനമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ദുഃഖങ്ങളും അവൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കാം. അവിടുത്തെ തിരിഹിതം പോലെ എല്ലാം സംഭവിക്കട്ടെ. എൻ്റെ ജീവിതം മുഴുവനും കാഴ്ചയായി തിരുമുമ്പിൽ അർപ്പിക്കുന്നു. എഫേസോസ് 5:19 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വേണ്ടി നൽകപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതയാത്രയിൽ പാടിയുണർത്തിയ സങ്കീർത്തനങ്ങൾ നമുക്കുമേറ്റുപാടാം. എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. സങ്കീർത്തനം 81:4 നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദാനവും സമ്മാനവുമാണ്. സങ്കീർത്തനം 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ദൈവം ഇപ്പോഴും ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഉറപ്പാണ് ഓരോ കുഞ്ഞുങ്ങളും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹസമ്മാനങ്ങളായ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരം തൊട്ടേ തിരസ്കരണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലോ മാതാപിതാക്കളാലും മുതിർന്നവരാൽ പോലും അവർ പീഡനത്തിനും ചൂഷണത്തിനും വിധേയരാകുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന അങ്ങ് കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരം നീക്കുകയും അവരെ പീഡിപ്പിക്കുന്നവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. നാം ജീവിക്കുന്നതും ചരിക്കുന്നതുമെല്ലാം ഈ കരുണയാൽ തന്നെ. ഈ ഭൂമിയിൽ ദൈവം എനിക്ക് നിശ്ചയിച്ചു തന്ന നാളുകളെ ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം എനിക്ക് അസ്തിത്വം നൽകി, അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം നൽകി, ഈ ഭൂമിയിൽ എന്നെ ജനിപ്പിച്ചു. മാതാപിതാക്കളിലൂടെയും മറ്റനേകം വ്യക്തികളിലൂടെയും ദൈവം തൻ്റെ സ്നേഹം നൽകി ഈ നാളുവരെ നയിച്ചു, പരിപാലിച്ചു. ആയുസ്സും ആരോഗ്യവും പദവിയും പ്രതാപവും എല്ലാമെല്ലാം കണ്ണീരിൻ്റെ കാലങ്ങൾക്കപ്പുറം നിത്യസ്വർഗമൊരുക്കി അവിടുന്ന് നമ്മെ കാത്തിരിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. സങ്കീർത്തനം 119:175. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. മത്തായി 11:28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാ യേശു നമ്മെ വിളിക്കുന്നു. അധ്വാനത്തിൻ്റെയും രോഗങ്ങളുടെയും പാപങ്ങളുടെയും എല്ലാ ഭാരങ്ങളും നമുക്ക് അവൻ്റെ ചുമലിൽ ചേർത്തു വയ്ക്കാം. അവൻ്റെ മാറിൽ ചാരിക്കിടന്ന് ആശ്വാസത്തിൻ്റെ നിറവ് അനുഭവിക്കാം. വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസത്തിൻ്റെ ഉറവിടമായ യേശുവിനെ സമീപിച്ച് നമുക്ക് ആശ്വസിക്കാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസൂസ് 2:14. വിശേഷ രീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, സുവിശേഷ രീതികൾ പാടാം, യേശുവിൻ റോമ 10:15. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രഥമമായ കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. മാർക്കോസ് 16:15 ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഒരു ക്രൈസ്തവന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കേണ്ടത് അവന്റെ കുടുംബത്തിലാണ്. അവന്റെ വിശുദ്ധമായ ജീവിതം തന്നെയായിരിക്കണം ഏറ്റവും വലിയ സുവിശേഷ സാക്ഷ്യവും. കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, തുടർന്ന് ലോകം മുഴുവനിലേക്കും നമ്മുടെ സുവിശേഷ സാക്ഷ്യം കടന്നു ചെല്ലണം. കർത്താവേ, സുവിശേഷമേകുവാൻ സുവിശേഷമായി എന്നെ മാറ്റണമേ. ദൈവത്തെ സ്തുതിക്കുവാൻ മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക പ്രപഞ്ചവും സൃഷ്ടിജാലങ്ങളുമാണ്. അതിരാവിലെ മനുഷ്യൻ ഉണരുന്നതിന് മുൻപ് തന്നെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും സൂര്യനും ചന്ദ്രനുമെല്ലാം ദൈവത്തിന് സ്തുതി ഉയർത്തുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടങ്ങളായ മനുഷ്യരാകട്ടെ ഉറക്കം ഉണരുന്നു പോലുമില്ല. 148, 180 സങ്കീർത്തനങ്ങളെല്ലാം സൃഷ്ടിജാലങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം നൽകുമ്പോൾ, മകനെ, മകളെ, നീയും ഉണർന്ന് നിന്റെ ദൈവത്തിന് മഹത്വം നൽകുക. ഈ ആത്മീയ യാത്രയിൽ നമുക്ക് സഹായമേകുവാൻ പരിശുദ്ധ മാതാവുണ്ട്. മറിയത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് യേശുവിലേക്ക് നടക്കാം. മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ച് നമുക്ക് ആത്മാഭിഷേകം സ്വന്തമാക്കാം. ശക്തനായ ദൈവം നമുക്കായി വൻ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടാം. ജെറമിയ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. കരുണയുടെ കയർ പിടിച്ച് അവിടുന്ന് നമ്മെ നയിക്കട്ടെ. ലോകം നൽകുന്ന പ്രലോഭനങ്ങളെ നേരിടുവാൻ, പരാതിയും പിറുപിറുപ്പും കൂടാതെ സഹനങ്ങളെ സ്വീകരിക്കാനുമുള്ള മനസ്സും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യചൈതന്യദായക നിത്യസ്വർഗത്തിൽ ഞങ്ങളെയും ചേർത്തുകൊള്ളുമാറാകണമേ. സങ്കീർത്തനം 3:5. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവേ, ഈ ദിവസത്തിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ നീ നൽകിയ സകല നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. വന്നുപോയ സകല വീഴ്ചകൾക്കും മാപ്പ് നൽകണമേ. നിന്റെ തിരുരക്തത്താൽ എൻ്റെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം ശുദ്ധീകരിക്കണമേ. അമ്മയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഈശോയെ, നിന്റെ മടിയിൽ ഞാൻ തലചായ്ക്കുന്നു. നിന്റെ സ്നേഹലാളനം, നിന്റെ സ്നേഹചുംബനം എനിക്ക് നൽകണമേ. സ്വർഗീയ ദർശനങ്ങൾ കണ്ട് ഞാൻ ഉറങ്ങട്ടെ. Never see the